മുത്തലാഖിനെ കുറിച്ച് വോട്ടിനെത്ത സമയത്ത് ലീഗിന്റെ എം പിമാരെവിടെയായിരുന്നു? എവിടെയായിരുന്നു? നിങ്ങളെ എം പിമാരായി ഇവിടെ നിന്ന് വിജയിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാതെ മാറി നിന്നില്ല ഇവിടുത്തെ ലീഗിന്റെ എം പിമാര്? ഇതല്ല നിങ്ങളുടെ സമീപനം? നിങ്ങൾ എവിടെയാണ് ബി ജെ പാർലമെന്റിൽ പോകുന്നത്? ചോദ്യങ്ങൾ ഉന്നയിക്കാനാണ്, ഡിബേറ്റുകളിൽ പങ്കെടുക്കാനാണ്, പ്രൈവറ്റ് ബില്ലുകൾ അവതരിപ്പിക്കാനാണ്. ശ്രീ അരുൺ പറയൂ, സമദാനി എത്ര പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ചു? ഇവിടെ ലീഗിന്റെ എം പിന്നെ പ്രതിനിധി ഉണ്ടല്ലോ, സമദാനി എത്ര പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ചോ? ഈ മണ്ഡലത്തിന്റെ പ്രതിനിധിയാണ്. ഒരു എം പിയുടെ അവകാശമാണ് പ്രൈവറ്റ് ബില്ല് അവതരിപ്പിക്കുക എന്നത്. ഒരു പ്രൈവറ്റ് ബില്ല് പോലും അവതരിപ്പിക്കാത്ത ഒരു എം പി, അത് സമദാനിയാണ്. എങ്ങനെയാണ് ഒരു എം പി എന്ന തങ്ങളുടെ അവകാശം വിനിയോഗിക്കുന്നില്ല, അറ്റൻഡൻസ് ഉണ്ടാക്കുന്നുണ്ടെന്ന കാര്യം? ഈ നാട്ടിലെ ജനങ്ങൾ ഈ പറയപ്പെടുന്ന ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തയച്ചത് തങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കാനും വേണ്ടിയാണ്. ഈ ടി മുഹമ്മദ് ബഷീർ ഒരക്ഷരം സഭയിൽ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? ന്യൂനപക്ഷങ്ങൾക്ക്, ഒബിസി വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട സ്കോളർഷിപ്പ് നിർത്തലാക്കിയപ്പോൾ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ ഇ ടി മുഹമ്മദ് ബഷീർ ഒന്നും മിണ്ടിയില്ല. മാത്രമല്ല, മുൻ ട്രേഡ് യൂണിയൻ നേതാവാണ് ഇ ടി മുഹമ്മദ് ബഷീർ. എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് വർഷങ്ങൾ നീണ്ട പ്രക്ഷോഭങ്ങളിലൂടെ നേടിയെടുത്ത തൊഴിൽ നിയമങ്ങൾ അട്ടിമറിക്കുന്ന സമയത്ത് ഒരു മുൻ ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയായ ഇ ടി മുഹമ്മദ് ബഷീർ എന്തുകൊണ്ടാണ് സഭയിൽ ഒരക്ഷരം സംഘപരിവാരത്തിന്?